കുടുംബത്തിലും വീട്ടിലും ജന്മവൈകല്യവുമാണ് ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നതെന്ന് ആശ്വസിച്ചാലും കേരളം പോലൊരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഏത് സമൂഹത്തിലും നവോത്ഥാനത്തിൻ്റെ ആധുനിക സംഭാഷണ ശകലങ്ങൾ അടങ്ങുന്ന നവ ആധുനിക നവോത്ഥാന യുവ അഭിനേതാവിൻ്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ ചുരുളിലേക്ക് വേണമെങ്കിൽ കേരളത്തെ ചുരുട്ടാം, അല്ലെങ്കിൽ ആണുങ്ങളെപ്പോലെ വർത്തമാനം പറയണം. ഇതൊക്കെ സാമൂഹ്യ നവോത്ഥാനത്തിനും ഔന്നിത്യത്തിനും വളർച്ചയ്ക്കും വേണ്ടിയാണെന്ന് പറഞ്ഞ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായി മുതല വാവുളക്കുന്നവരെ പോലെ പുലർക്കുന്നവരാരും ഒരു ശബ്ദവും മിണ്ടാതെ എന്തോ അണ്ണാക്കിൽ തിരികെയിരിക്കുകയാണ്. മതമേലധ്യക്ഷന്മാരും മതത്തിൻ്റെയും അടയാളമില്ലാത്തതുകൊണ്ട്, സംവിധാനിച്ചവരും അഭിനയിച്ചവരും ഏതു മതമായാലും പ്രശ്നമല്ലാത്തതുകൊണ്ട് മതമുതലാളിമാർക്കും മൗനമാണ്. പൊതുസമൂഹത്തിൻ്റെ മുഖത്ത് നോക്കി തെറിവിളിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ ഏകോപനം അല്ലെങ്കിൽ ധ്രുവീകരണം അല്ലെങ്കിൽ സ്വന്തം സമുദായാംഗങ്ങളെ പെരുപ്പിച്ച് മൂപ്പിച്ച് നിർത്താനാവില്ല. ഏതായാലും പൊതുസമൂഹത്തിൽ നടന്നതായതുകൊണ്ട് പറയാനും കേൾപ്പിക്കാതിരിക്കാനും യാതൊരു നിർവാഹവുമില്ല. ദയവായി കേൾക്കുന്നവർ ഹെഡ്സെറ്റ് വെച്ചോ, ശബ്ദം കുറച്ചോ, യാത്രയിലാണെങ്കിൽ ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ മക്കളെ പറഞ്ഞിട്ട് വിട്ടിട്ടോ തനിച്ച് കേൾക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. OTT OPP OKK ഇല്ലെങ്കിൽ ആധുനികതയൊന്നും ഉണ്ടാകില്ലെന്നും അതിനകത്ത് കാശടച്ച് എല്ലാവരും കൂടി നിവർന്നിരുന്ന് കണ്ടാലേ നവോത്ഥാനം ഇങ്ങി പുലർന്ന് വീടിൻ്റെ മുറ്റത്ത് വരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഒരു ഗുണപാഠം കൂടിയാണ് ഇതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങൾ. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. മലയാള സിനിമയുടെ സംഭാവനകളെ പലപ്പോഴും നവോത്ഥാനത്തിൻ്റെയും സാംസ്കാരിക ഉന്നമനത്തിൻ്റെയും ഔന്നിത്യത്തിൻ്റെയും ഒക്കെ അടയാളങ്ങളായിട്ടാണ് കാണുന്നത്. പണ്ടൊക്കെ ഓരോ മതങ്ങളിലും നടക്കുന്ന ദുരാചാരങ്ങളും അനാചാരങ്ങളും സിനിമകൾ തുറന്നു കാട്ടിയിരുന്നു. എന്നാൽ ഇന്ന് മതത്തെയോ മതത്തിന് തുല്യമായ പേരുകളോ സമുദായ നേതാക്കളെയോ ആരെയും പരാമർശിക്കാൻ പറ്റില്ല. അങ്ങനെ പരാമർശിച്ചാൽ ദീക്ഷയുള്ളവരും തലയെക്കെട്ടുകാരും പിണങ്ങും. ലോഹ ഇട്ടവർ എല്ലാ സമാധാനവും കൈവിട്ട് ലോഹ തട്ടെടുക്കും. കാഷായ വസ്ത്രധാരണത്തിൻ്റെ മുതലാളിമാരെന്ന് അറിയപ്പെടുന്നവർ അതിനെതിരെ രംഗത്തു വരും. കാരണം അതിലൊക്കെ ഔഷധമൂല്യമുണ്ട്. അത് പറഞ്ഞ് കത്തിച്ചാൽ നമ്മളെപ്പോലെ കുറേ വിഡ്ഢികൾ അതിന് പിന്നിൽ അണിനിരക്കും. നമ്മൾ ഇവറ്റകൾക്ക് ജയ്ഹോ വിളിക്കും. മറ്റു മതത്തെ തെറി പറയലും അല്ലെങ്കിൽ സ്വന്തം മതത്തിൻ്റെ വിശ്വാസത്തെ അവഗണിച്ചു എന്നൊക്കെ പറഞ്ഞ് രംഗത്തിറങ്ങിയാൽ അവരൊക്കെ വലിയ ആദരിക്കപ്പെടുന്നവരും അംഗീകരിക്കപ്പെടുന്നവരുമാകും. വിദ്യാഭ്യാസമെന്ന മൂന്നാലക്ഷരം നേടിയവർ പോലും കാലും തലയുമൊക്കെ അവരുടെ കക്ഷത്തും അതുപോലെയുള്ള സ്ഥലങ്ങളിലും തിരികെ വെച്ചുകൊണ്ട് അതിനുവേണ്ടി ജയ്ഹോ വിളിക്കുന്ന ഒരു കാലത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ആ കാലഘട്ടത്തിലാണ് കേരളത്തിലെ നവ ആധുനിക യുവ അഭിനേതാവ്, അങ്ങനെ വേണം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ, വാഹനം തടഞ്ഞപ്പോൾ മലയാളിക്കുണ്ടായ വിയർപ്പിൻ്റെ അസുഖത്തിനു വേണ്ടി പ്രതികരിച്ച ആൾ. സഞ്ചാര സ്വാതന്ത്ര്യവും അതുപോലെയുള്ള കാര്യങ്ങളും തടസ്സപ്പെടുത്തിയതിന് അദ്ദേഹത്തെ അനുകൂലിച്ച് ഓരിയിട്ടവർ. എല്ലാവർക്കും കേൾക്കാം അദ്ദേഹം അഭിനയിച്ച സിനിമയിലെ ചില സംഭാഷണങ്ങൾ. സംഭാഷണങ്ങൾ എന്നല്ല പറയേണ്ടത്, എനിക്കിത് സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സംവിധായകനോടും അഭിനയിച്ചവരോടും അണിയറ പ്രവർത്തകരോടും ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ സമൂഹമടങ്ങുന്ന കുടുംബവും മക്കളും ഭാര്യയും ഒക്കെ അടങ്ങുന്ന ഒരു സമൂഹത്തിൽ ഇങ്ങനെ പറയാൻ മടിയില്ലാത്തവർ, നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ മക്കളും ഭാര്യയും പെൺമക്കളും മരുമക്കളും കൊച്ചുമക്കളുമായി സംസാരിക്കുന്നത് ഇതേ ഭാഷയിലാണോ, ഇതേ രീതിയിലാണോ? സൂക്ഷിച്ചു വെക്കേണ്ടതും ഗോപ്യമായി വെക്കേണ്ടതും അടച്ചിടേണ്ടതും ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പിന് അനിവാര്യമാണ്. ചിലതൊക്കെ അടയ്ക്കേണ്ടപ്പോൾ അടയ്ക്കണം, തുറക്കേണ്ടപ്പോൾ മാത്രം തുറക്കണം. അതിന് വിവേകമുള്ള മനുഷ്യന് സമയവും സന്ദർഭങ്ങളും ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിൽ വേണ്ടത് തുറക്കുകയും അടക്കുകയും ചെയ്യുന്നവനാണ് മനുഷ്യൻ. എന്നാൽ അത് മുഴുവൻ ഉള്ളതായതുകൊണ്ട് എല്ലാം പുറത്ത് കാണിച്ച് നടക്കാമെന്നാണെങ്കിൽ തുണിക്കമ്പനികൾക്കും തയ്യൽക്കാർക്കും ഒക്കെ പണിയില്ലാതാവും. നമുക്ക് നിഷ്കളങ്കമായി നൈർമല്യമായി ശരീരത്തിലേക്ക് മന്ദമാരുതൻ വീശി എല്ലാ ദ്വാരങ്ങളിലേക്കും കടന്നു പോകത്തക്കവണ്ണം ജീവിക്കാം. അതിനെയും നവോത്ഥാനമെന്ന പേരിൽ വിളിക്കാം. ആ സംഭാഷണ ശകലങ്ങൾ, ആ തെറിപ്പാട്ട്, ഇവരുടെയൊക്കെ സംസ്കൃതിയും പാരമ്പര്യവും പഠിപ്പിച്ച ആ ഭാഷണം കേൾക്കാം. നീ തങ്കൻ അറിയോ? അല്ല തങ്കൻ ചേട്ടനാ ഞങ്ങള തങ്കൻ ഞാനോ അടോ മോനെ, നീ എന്നെ കണ്ടണ്ടറാ? അല്ല നമ്മള് കൂറാച്ചുണ്ടിൽ ഫോൺ. നീ എന്നെ കണ്ടണ്ടറാ? നീ അല്ല നീ എന്നെ അറിയോ? ചേട്ടനെ ഞങ്ങൾ ഇവിടെ വന്നേ നിന്നോട് ആരൊക്കെയുണ്ടറാ പറടാ മോനെ. ഞങ്ങള് കുഴി കൂട്ടാൻ വേണ്ടി പറഞ്ഞിട്ട് വന്നാണ്. കുഴി നിന്റെ നമ്മളാ
ആരൊക്കെയുണ്ടാ നിങ്ങൾ എത്ര പേരുണ്ട്? നിങ്ങളോട് ചോദിച്ചു ഈ കണ്ടോരം ഇങ്ങോട്ട് വിളിച്ചോണ്ടിരുന്നേ തങ്കോ അണ്ണാന്ന് മാറ്റി വിളിക്കാൻ എനിക്ക് അറിയാട്ടോ കേട്ടല്ലോ സംഭാഷണങ്ങൾ. മലയാളികൾ ആരും തെറി പറയാത്തവരല്ല. ആ തെറി പറയുന്നതിനൊരു മര്യാദയുണ്ട്. ചിലപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ, സമപ്രായക്കാരുടെ പേരിൽ, ചിലപ്പോൾ സൗഹൃദത്തിന്റെ പേരിലൊക്കെ പരസ്പരം ഒന്നോ രണ്ടോ തെറികളൊക്കെ മനുഷ്യൻ പറയാറുണ്ട്. അത് പറയുമ്പോഴും ശബ്ദം കുറച്ചോ ചുറ്റുപാടുകളിലേക്കോ നോക്കുന്നത് അവൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ആയുധം കയ്യിലില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ആ പറയുന്നത് വിവരക്കേടും വൃത്തികേടുമാണെന്ന തിരിച്ചറിവുള്ളതുകൊണ്ടാണ്. OTT പ്ലാറ്റ്ഫോം വന്നതോടുകൂടി യാതൊരു നിയന്ത്രണവുമില്ല, എന്ത് കാണിച്ചാലും വിറ്റഴിക്കുമെങ്കിൽ നിങ്ങൾക്കൊക്കെ തുണി അഴിച്ച് കാണിച്ചുകൂടെ? അത് കാണാനും ഈ സമൂഹത്തിൽ ഒത്തിരി പേർ കാണുമല്ലോ. എന്നിട്ടത് ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, കാണേണ്ടവൻ മാത്രം കാണുക, ഇല്ലാത്തവർ കണ്ണുപൊത്തുക എന്ന് പറയണ്ടേ? ഒരു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഒരു സിനിമയിലെ മുഴുവൻ ഡയലോഗുകളും ഇതുപോലെ പറയാൻ കൊള്ളാത്ത കായും മായും പൂവും കൂവും ഒക്കെ ചേർത്ത് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങളൊരു മാതാപിതാക്കളാൽ സൃഷ്ടിക്കപ്പെട്ടതല്ലേ? ആ മാതാവും പിതാവും അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ സൃഷ്ടിപ്പ് നടത്തുന്നവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആ പ്രക്രിയയെക്കുറിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവയവങ്ങളെക്കുറിച്ച് ഇങ്ങനെയാണോ പറയാറുള്ളത്? നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അമ്മയെ വിളിക്കുന്നത് അമ്മയെന്നാണ്, അല്ലാതെ അച്ഛൻ്റെ ഭാര്യയെന്നോ അല്ലെങ്കിൽ അച്ഛൻ വേഴ്ച നടത്തിയവളെന്നോ അല്ല. കാരണം അങ്ങനെ പറയാൻ മലയാളിയുടെ മനസ്സ് അനുവദിക്കത്തില്ല. ഇദ്ദേഹമൊക്കെ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ വലിയ പടപ്പാട്ടായി ചെറിയ വിയർപ്പ് രോഗം പോലും ജനങ്ങൾക്ക് വരികയും സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതിനെതിരെ വാദിക്കുന്നവർ ഇതുപോലെയൊക്കെ നടത്തുമ്പോൾ അതിനെ ജോജുവിനെ കുറ്റം പറയണ്ട, പണം വാങ്ങിയിട്ടാണ് ഡയലോഗ് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. പണം തന്നാൽ നിങ്ങൾ നിങ്ങളുടെ തുണി അഴിച്ച് കാണിച്ചു കൊടുക്കുമോ? ഇതാണോ സാമൂഹ്യ നവോത്ഥാനം? കുട്ടികളും കുടുംബവും ഭാര്യയും മക്കളുമായിട്ടിരുന്നാണ് കേരളത്തിൽ സിനിമ കാണുന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളെയൊക്കെ പോലെ ഓർമ്മയില്ലാതെയോ എവിടെങ്കിലും കിടന്നല്ല മലയാളി പ്രേക്ഷകർ സിനിമ കാണുന്നത്. അവർ കുടുംബമായിരിക്കുമ്പോൾ ഇതുപോലെയുള്ള ഭാഷ പഠിപ്പിക്കാൻ നിങ്ങളിനി വേറെ ഏതെങ്കിലും അമ്പലത്തിൽ അങ്ങനെ പാടുന്നു, പള്ളിയിൽ ഇങ്ങനെ പാടുന്നു എന്നൊക്കെ പറഞ്ഞാൽ വേറൊരുത്തൻ എന്തെങ്കിലും കാണിച്ചു എന്ന് കരുതി അതുപോലെ കാണിക്കാനാണോ നവോത്ഥാനത്തിൻ്റെ ആയുധധാരികൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്? പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതമേലധ്യക്ഷന്മാരെന്ന് പറയുന്നവർക്ക് മുതലാകുന്ന, അവർക്ക് ജനങ്ങളെ തമ്മിലടിപ്പിക്കാവുന്ന, ജനങ്ങളെ ധ്രുവീകരിക്കാവുന്ന എന്തെങ്കിലുമൊക്കെ ആയുധങ്ങൾ കിട്ടണം. സമൂഹത്തെ മൊത്തത്തിൽ ചീത്ത പറഞ്ഞാൽ അത് ഞങ്ങളെ അല്ലല്ലോ, ഞങ്ങളുടെ ദൈവത്തെ അല്ലല്ലോ, ഞങ്ങളുടെ സമൂഹത്തെ അല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും മിണ്ടണ്ട. ഏതായാലും മര്യാദയില്ലാത്ത ഇത്തരം പ്രവൃത്തികൾ OTTയിലൂടെ വിതരണം ചെയ്യാം എന്നൊക്കെ ധരിക്കുന്നത് എത്രയോ മോശമാണ്. അന്തസ്സും അഭിമാനവും ഉള്ളവർ ഇതിനെതിരെ അവർക്കറിയാവുന്ന ഭാഷയിൽ പ്രതികരിക്കണം. അവരോട് അടുപ്പമുള്ളവർ നേരിട്ട് പോയി അവരുടെ ചെവിയിലോ അടുത്തോ പോയി പറയണം. ഇതൊന്നും അന്തസ്സുള്ള പണിയല്ല. കാട്ടിലുള്ളവരെല്ലാം ഇങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി. ഞങ്ങളൊക്കെ കാട്ടിനകത്തും കാടിൻ്റെ നടുവിലുമൊക്കെയുള്ള ഒരുപാട് മനുഷ്യരോടൊപ്പം ഒരുപാട് പദ്ധതി നിർവഹണവുമായി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. നാട്ടിലുള്ളതിനേക്കാൾ മര്യാദയും മാനവും അവർക്കുണ്ട്. അവരെല്ലാവരും ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. ഇത് നിങ്ങളൊക്കെ നിങ്ങളുടെ സംസ്കാരമനുസരിച്ച് നിങ്ങൾ കഴിച്ചിരിക്കുന്ന ലഹരി പദാർത്ഥത്തിന് അടിമപ്പെട്ട് സമൂഹത്തെ നോക്കി തെറി പറയുകയാണ് ചെയ്യുന്നത്, തെറി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചുരുളിയല്ല, ചാണകത്തിൽ ചൂരൽ മുക്കി ഏറ്റവും വേദനിക്കുന്ന ദ്വാരത്തിലൂടെ അകത്തേക്ക് കയറ്റി ചികിത്സിക്കേണ്ട ഒരു മാരകമായ രോഗമാണ്. സിനിമ പോലും സിനിമ.